ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ അജിത്താണ്. വയനാട്ടിലാണ് നിൽക്കുന്നത്. ഇന്ന് വയനാടിന്റെ കൃഷി കാഴ്ചകളിലേക്ക് പോവാല്ലേ. മല്ലേച്ച, നമ്മുടെ കാപ്പി കൃഷിയില് തുടക്കം തൈകൾ ഉണ്ടാക്കുന്നത് മുതലുള്ള കൃഷിരീതികൾ നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്കായി പങ്കുവെക്കാമോ? തുടക്കം നല്ല കാപ്പിയുടെ കുരുവെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള തൊണ്ട് കളയരുത്, പുറമുള്ള തൊണ്ട് കളഞ്ഞ് ഉണക്കി അത് പാവി തൈ അതിന് ശേഷം ചെറിയ പോളിത്തീൻ കവറിൽ നിറച്ച് വളം മണൽ ചാണകം മിച്ചറാക്കി നിറച്ച് ആ തൈ അതിൽ പറിച്ച് വെക്കുക. ഒരു കൊല്ലം ഒന്നര കൊല്ലം വരെ വേണമെങ്കിൽ നിർത്താം. ഒരുവിധം തൈയാകുമ്പോഴേക്ക് ഒരടി സ്ക്വയറിൽ കുഴിയെടുത്ത് അതിൽ കാലിവളോ മറ്റു വളങ്ങളോ ചേർത്ത് കുഴി മൂടി തയ്യൽ വെക്കാം. വേനൽ വരുമ്പോൾ ഒരു കൊല്ലം മറിച്ചു കൊടുത്താൽ ഏറ്റവും നന്നായിരിക്കും. അല്ലെങ്കിൽ ആ വെയിലിൻ്റെ ചൂടിൻ ദേശം ക്ഷീണം പറ്റും. ശരിക്കും നോക്കുകയാണെങ്കിൽ മൂന്നാം വർഷം കായായി കായായി പിന്നെ തുടർന്നുള്ള ഓരോ വർഷം ചെയ്യുന്ന പണികൾ കച്ചറപ്പണിയുണ്ട്. ചോല ഉണ്ടെങ്കിൽ ചോല വെട്ടണം. കച്ചറപ്പണി എന്ന് വെച്ചാല് കച്ചറത്തെ കാട് വെട്ടൽ. അത് രണ്ട് ട്രിപ്പെങ്കിലും വെട്ടേണ്ടി വരും. പണ്ട് കിള ഉണ്ടായിരുന്നു, രണ്ട് കിള കളയ്ക്കും. ഇപ്പൊ കിളക്കലില്ല, ഇപ്പൊ വരണ്ടൽ മാത്രമേ ഉള്ളൂ. രണ്ട് വളവും ചെയ്യും. ജൈവളം തന്നെയാണ്, രാസവളങ്ങളും ജൈവളം ചെയ്യുന്നവരുണ്ട്. അവനവന്റെ അതിനനുസരിച്ച് ചെയ്യാം. രാസവളമാണെങ്കിൽ ജൂണില് ഒരു പകുതി, ജൂൺ 30-ന്റെ ഉള്ളിൽ ഫസ്റ്റ് വളം കൊടുക്കണം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വളം ആഗസ്റ്റ് സെപ്റ്റംബറിലും കൊടുക്കണം. അപ്പോൾ ആദ്യം കൊടുക്കുന്ന വളം കായ വലുതാവാനും കായ്ക്കും വേണ്ടിയാണ്, രണ്ടാമത് ചെടിയുടെ ആരോഗ്യത്തിനും വേണ്ടിയാണ് രണ്ടാമത്തെ വളം. വർഷത്തിലെ വിളവെടുപ്പ് സമയം ഒരു വിളവ് അത് കൂടുതൽ ജനുവരി ഒരു 15-ന് ശേഷം. ഇപ്പോൾ കാലാവസ്ഥ മാറ്റം വന്ന ശേഷം ഒരു 30-ന് ആകുമ്പോഴേക്ക് വിളവെടുപ്പ് കഴിയും. കൊണ്ട് 1.5 മാസം കൊണ്ട് വിളവെടുപ്പ് കഴിയും. അത് ഒന്നിച്ച് കുറച്ച് ഉണക്കുന്നവരുണ്ട്. പച്ച കൂടാതെ ഇപ്പോൾ കോഫി പൂടിൽ കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പഴുത്ത കാപ്പി പറിച്ച് ഉണക്കിയിട്ടേ കോഫി പൂട് എടുത്തിരുന്നുള്ളൂ. ഇപ്പോൾ കണക്കില്ല. ഇപ്പോൾ ഒന്നായിട്ട് പിന്നെ ഊപ്പായി എന്ന് കണ്ട മൗരി കുറച്ച് ഉണക്കി കൊടുക്കലാണ് ഇപ്പോഴത്തെ പോലെ. അന്ന് കോഫി പൂടിലാണ് ഞങ്ങളൊക്കെ ഫസ്റ്റ് കൊടുക്കുന്നത്. അത് കാപ്പി കുത്തി പരിപ്പാക്കി അതിൽ കറുപ്പും പൊട്ടും പാടില്ല തിരഞ്ഞിട്ട് കോഫി പൂടിൽ DP3 ഉണ്ട്. അത് എക്സൈസ് സെൻട്രൽ എക്സൈസ് ആണ് എടുക്കൽ. DP3 വാങ്ങി ഫോറം പൂരിപ്പിച്ച് അവിടെ കൊണ്ട് തൂക്കി കൊടുക്കണം. അന്ന് ഞങ്ങൾക്ക് കുറഞ്ഞ വില തരും. പിന്നെ ബോൺസായിട്ട് ഒരു രണ്ടോ മൂന്നോ ഗഡുക്കളായിട്ട് ബോൺസായിട്ടും തരും. ഇതാണ് കാപ്പി കൃഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കൊമ്പ് കോതൽ കവാത്ത് രണ്ട് കവാത്ത് ചെയ്യണം. കാ പറിച്ചു കഴിഞ്ഞാൽ ഉടനെ ചില പഴയ റെക്കകളും പിന്നെ കാലാവധി വന്ന റെക്കകളും മുറിച്ച് കളയണം. നല്ല റെക്ക നോക്കി നിർത്തണം. അത് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ സമയത്ത് ഒരു അരയടി തുറക്കുക എന്നുള്ളൊരു ഇതുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചേറുകൾ വീഴുമ്പോൾ അത് മുഖം തുറന്നു കൊടുക്കുക. അത് നിലവിലുള്ള കായ്ക്കും ചെടിക്കും നല്ലതാണ്. ഇതാണിപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യുന്നത്. കവാത്തി രണ്ടെണ്ണം ചെയ്യും, ചോല ഉണ്ടെങ്കിൽ ചോല ഇറക്കും. രണ്ട് വളം ചെയ്യും, രണ്ട് കവാത്ത്, പിന്നെ കാട് വെട്ട് രണ്ട് ട്രിപ്പ്, ഒരു വരണ്ടൽ. ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഇതിൻ്റെ വിളവെടുപ്പ് പഴുത്തു തുടങ്ങിയാൽ അങ്ങനെ രീതി തുടങ്ങിയാൽ വിളവെടുപ്പ് തുടങ്ങാം. പക്ഷേ ഇപ്പോൾ അതിനെ അങ്ങനെയല്ല, പണ്ടത്തെ മാതിരിയല്ല. അന്ന് ഒറ്റയടിക്ക് ഇത് തന്നെ കിട്ടില്ല. ഇപ്പോൾ കൂടുതലും നനച്ച് കാപ്പി ഉണ്ടാക്കുകയാണ്. നനച്ച് കാപ്പി ഉണ്ടാക്കുമ്പോൾ ഒന്നിച്ച് വിളവെടുക്കാൻ കഴിയും. കാരണം അതേ പൂ വെള്ളം നനച്ച് ചെടി നനച്ച് പുഷ്പിച്ച് കഴിയുമ്പോൾ ഒറ്റ ഇതിന് പൂത്ത് കിട്ടി. രണ്ടാമത്തെ വണ്ട് എന്ന് പറഞ്ഞാൽ നനയ്ക്കലില്ലല്ലോ. അപ്പോൾ ആദ്യം ഒരു ട്രിപ്പിന് മഴ പെയ്ത് തണുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചെടി ഇന്ന് പഴമാവും. രണ്ടാമത് മഴ ചെയ്ത് വരുമ്പോൾ വീണ്ടും അത് പൂക്കലുണ്ടാവും. അപ്പോൾ അത് ലാസ്റ്റേ വരാൻ കഴിയുള്ളൂ.
അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാവും. വിളവെടുത്താൽ എത്ര ദിവസം കൊണ്ട് ഉണങ്ങി നമുക്ക് മില്ലിൽ കൊണ്ടുപോകാം? കൂട്ടുന്നതിന് വെച്ചാൽ ഇപ്പോൾ വരുത്തി കഴിഞ്ഞാൽ മൂന്നാം ദിവസം ഒന്ന് കൂട്ടിയിടണം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് പരത്തി ശരിക്കും നല്ല ഉണക്കം കിട്ടി വെയിലുള്ള ടൈമാണെങ്കിൽ ഒരു 12-13 ദിവസം കൊണ്ട് ഉണക്കി മില്ലിൽ കൊണ്ടുപോകാൻ കഴിയും. ഒരു 4 തവണയെങ്കിലും കൂട്ടി മൂടിയിടണം, എന്നല്ലേ ഈ പറഞ്ഞ അതിൽ കണ്ടീഷൻ ആവുള്ളൂ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അത് ഉണങ്ങുന്നതിന് മുമ്പ് വിറ്റ് കാശാക്കുള്ള ആൾക്കാരാണ് നടക്കുന്നത്. അപ്പോൾ അവർ ഒന്ന് കുലിയും കിട്ടിയാൽ മതി, ശരിക്കും നല്ല കുലുങ്ങും നല്ല ഉണങ്ങി കഴിഞ്ഞാൽ. പക്ഷെ നല്ല ഉണക്കി വെക്കുന്ന കാപ്പി നമുക്ക് എടുത്തു വെക്കാൻ പറ്റുള്ളൂ, മറ്റൊരു കൈയോടെ അപ്പോൾ വിറ്റ് തീർക്കുന്നതാണ്. ഇതാണ് ഇപ്പോൾ വിളവെടുപ്പിൻ്റെ പ്രശ്നം. കടയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ 300 ഇപ്പോൾ ബ്രഹ്മകാരിപ്പോൾ കൊടുക്കുന്നത് 300 മുകളിൽ വരുന്നുണ്ട്. നല്ല പിന്നെ പൊടിക്ക് 500 എന്നാലും മിഞ്ഞാറ്റ പേപ്പറുകൾ കണ്ടിരുന്നത്. അത് വെച്ചാൽ നല്ല കുരു എന്ന് പറയുമ്പോൾ ഒരു ഇതില്ലാത്ത നല്ല സ്വർണ്ണ കളറുകൾ പോലെ നല്ല കുരു ഉണ്ടാവും. അതാണ് ഫസ്റ്റ് ക്വാളിറ്റി. അതിനെ തരം തിരിച്ചെങ്കിലും അതിനെ പറ്റി അറിയാൻ കഴിയില്ല. ഒരു 3 തരമെങ്കിലും ഒരു ഗ്രേഡിങ്ങിൽ തിരിക്കും, ഒരു കറുപ്പും പൊട്ടും തിരിക്കും, പിന്നെ 2 പൊളിയായിട്ടുള്ളത് തിരിക്കും, 1 മണിയുള്ളത് അങ്ങനെ ഗ്രേഡിങ് തിരിച്ചിട്ടൊക്കെ ആയി. അപ്പോൾ ഈ ഗ്രേഡിങ് ഫസ്റ്റ് ഇതിനൊക്കെ നല്ല വില കിട്ടുന്നത്, അപ്പോൾ അത് പുറത്തേക്ക് കയറ്റി വിലയൊക്കെ കിട്ടുന്നത്. ജലസേചനം സൗകര്യം ഉള്ളവർക്കാണ് ഇപ്പോൾ കാപ്പി കൊണ്ട് ഗുണം. അല്ലാത്ത ഇപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർക്കൊന്നും വലിയൊരു മെച്ചം കിട്ടില്ല, കാരണം എനിക്ക് വെള്ളം സൗകര്യം ഇല്ല അവിടെ. കാരണം പുഴയോ അല്ലെങ്കിൽ നല്ല തോടോ വല്ല, പിന്നെ ഇപ്പോൾ കുളമാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്നും കുളം കുത്തിയിട്ട് കിട്ടില്ല. പിന്നെ തൽക്കാലം ഒരു കുളമൊക്കെ കുത്തിയാൽ കുറച്ച് കാലം ചെറുപ്പം നനയ്ക്കാൻ കിട്ടിയെന്ന് വരും. കാലാവസ്ഥ അനുസരിച്ച് ആയിരിക്കും, ഈച്ചോളം ഇല്ല. മൊത്തം എത്ര സ്ഥലത്തുണ്ടാവും ഇപ്പം കാപ്പി കൃഷി? ഇവിടെ ഇതിപ്പോൾ പിന്നെ 3.5 ഏക്കറോളം. ഇനിയിപ്പോൾ 3 ഏക്കറിലിപ്പോൾ 2-3 വീട് കളം ഇതൊക്കെ ഒന്ന് പോവും. അപ്പോൾ 1.5 ഏക്കർ എന്തായാലും എല്ലാം കൂടി ഒരു 10-35 സെൻറ്റ് എന്തായാലും പോകുന്ന കൂട്ടിക്കും. അതിൽ 3 ഏക്കർ കൂട്ടിയാൽ മതി. പിന്നെ ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ ഈ ചുവന്ന മണ്ണിൽ കാപ്പി അത്ര ഗുണമില്ല, പോരാ. കറുപ്പ് മണ്ണ് വേണമല്ലേ? സ്വയം പിന്നെ ഈ മണ്ണിൻ്റെ വളമല്ല ഇത്, നമ്മൾ ഇട്ട് കൊടുക്കുന്ന വള ഇപ്പോൾ ഇതിനൊക്കെയുള്ളൂ. അതേ സ്ഥാനത്ത് വലിയ പോയി മറ്റു ഭാഗങ്ങളിലൊക്കെ ഈ പിന്നെ ബത്തേരി അതേമാതിരി ബീനാച്ച് അങ്ങനെ ഏറിയ കൽപ്പറ്റ ഭാഗങ്ങളിൽ വെച്ചാൽ മണ്ണിൽ തന്നെ ഒരു പ്രത്യേക വളമുള്ള മണ്ണാണത്. ഈ ഭാഗം ഇതിങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും ബെസ്റ്റ് തേയിലയ്ക്കാണ് ഈ മണ്ണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. തേയിലയ്ക്ക് ഇപ്പോൾ ഇതുവരെ 8 രൂപയും 10 രൂപയും വില ഉണ്ടായിരുന്നില്ല. ഇപ്പോളെ ഇപ്പോൾ 26-27 വില വന്നപ്പോഴേക്കും ആൾക്കാർ പായ തുടങ്ങി, കുറേ ആൾക്കാർ പറിച്ചു കളഞ്ഞു. ഏക്കറക്കണക്കിന് തേയില പറിച്ചിട്ട് ഇപ്പോൾ കാപ്പി വെച്ച ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഉണ്ണിമാഷ് 2 ഏക്കറാകത്ത് തേയില ഉണ്ടായിരുന്നതാണ്. പോയി കഴിഞ്ഞ വല്ലതും പറിച്ചിട്ട് കഴിയുള്ള ഇഞ്ചി അടിച്ച് അപ്പോൾ തേയിലയ്ക്ക് വില കൂടി. പക്ഷെ തമിഴ്നാട്ടുകാർ പിന്നെ പറിച്ചു കളഞ്ഞിട്ടില്ല, അവരിപ്പോഴും ആ കണ്ടീഷനിൽ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു കുറേ ഭാഗം തേയിലുണ്ട്. ബസ് കാഴ്ചപ്പാട് ഇതൊക്കെയാണ്. പിന്നിപ്പോൾ കോഫിക്കോട് പിന്നെ 1 കിലോ പരി കാപ്പി കൈ പോകാനുള്ളതിന് ഇപ്പോൾ 500 രൂപ 1 കിലോ. പിന്നെ പരിപ്പ് തരും, അതിന് അപേക്ഷ കൊടുക്കണം. അതിൻ്റെ ഓഫീസുണ്ട്, അവിടെ പോയി അപേക്ഷ കൊടുത്ത് 500 രൂപ അടച്ച് 1 കിലോ പരിപ്പ് കിട്ടും. പാവാള നല്ല വിത്തല്ലേ? നല്ല വിത്ത്. ഇതൊന്നും പോയാലും ഇതൊക്കെ ഒരുവിധം കണ്ടീഷനാണ്, ഈ ചെറുകുടികളൊക്കെ. പക്ഷെ അതൊക്കെ നിർണ്ണയങ്ങളൊന്ന് പെടുക. ഈ ആ കാലത്ത് അതൊക്കെ ഇപ്പോൾ 65-70-75 രൂപ അന്നൊക്കെ കാപ്പി അടിയിൽ വീണ് അത് മുളച്ചിട്ട് ആ കൈ കുറഞ്ഞ് തവാത്തിയിട്ട് അത് പാത്തിയത്ത് ഏറ്റു വെച്ചിട്ടുള്ള കാപ്പികളാണ് അതൊക്കെ. അതാണ് വിളവ് കുറയുക അതിലൊക്കെ. ഇപ്പം ഈ ചെടികളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ വിളവ് നല്ല കായാണ് ഈ ചെടികളിലൊക്കെ. ഇത് ചെടി പുതിയ എത്ര വർഷം വരെ നമുക്ക് വിളവെടുക്കാൻ കഴിയും നട്ടിട്ട്? കാപ്പിയുടെ കാലാവധി അങ്ങനെ പറയുന്നില്ല, ഒരു ദീർഘ വിളയാണ് വിളയായിട്ട് കാണാം. പക്ഷേ അതിനും കേട് തുടങ്ങി. ഇപ്പോൾ തെങ്ങിനും കഴുകിനും കേട് വന്നില്ലേ? അതേമാതിരി കാപ്പിക്കും തുളവും ഭാവിയിൽ നിന്ന് തോന്നുന്നു. ഇപ്പോൾ മുളക് പറ്റ പോയി, അപ്പോൾ കഴുകിനിപ്പോൾ അതാ മഞ്ഞളിപ്പായി, തെങ്ങ് തല പോലെ തുടങ്ങി. അപ്പോൾ ഈ മഹാമാരി വന്ന മാതിരി ഇപ്പോൾ എല്ലാവർക്കും വരുന്നു രോഗം. ഇതൊക്കെ കൊല്ലത്തൊക്കെ പുതിയ മണ്ണായതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ കണ്ടീഷനിൽ നിൽക്കുന്നത്. പക്ഷേ ഇതിൽ അത്യാവശ്യം ഇപ്പോൾ അടുത്ത കൊല്ലത്ത് ഇതിൽ കാപ്പി കുറയും.
തുടക്കമായതുകൊണ്ടാണ് ഇത്ര വിളവല്ലേ? ഇപ്പൊ ഇത് നല്ല ഇളഞ്ഞു പഠിപ്പാലപ്പോ ഇതിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ടാ പോകുന്നുണ്ടാവുള്ളു. പിന്നെ പുതിയ ഇറക്കം, അതേമാതിരി പുതിയ ഇറക്കം ഉണ്ടെങ്കിൽ ഈ ഇറക്കം ഉണ്ടാവും. ഇതിൽ ഈ തലപ്പിലേ ഉണ്ടാവുള്ളു. അപ്പൊ ഇത് അടിയിൽ ഈ കുറെ ഇത് ഉണങ്ങി പോകും. ഈ കവ പറിക്കുമ്പളേക്ക് അത് കുറെ കവാത്തി ഇത് കളയും. നല്ല ഇറക്കം, ഇങ്ങനെ പുതിയ ഇറക്കം വന്നാലേ നിർത്തും. ഈ പുതിയ ഇറക്കം വരാൻ വേണ്ടാണ് നമ്മളീ പിന്നെ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ വളം ഉപയോഗിക്കുന്നത്. ഇറക്കം കരുതിയിട്ടാണ് വേണ്ടി. Please subscribe our YouTube channel Ajith's Nayar Agri.